ചോഭയിന്ന് ജുനീസിനോട് പറയുകയും ചെയ്തു അഖിൽമാരാറിൻ്റെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിന്നെ അഖിൽമാരാർ ചെയ്തത് ഫിസിക്കൽ അസോർട്ട് തന്നെയാണ് അതേപോലെ തന്നെ റനീഷോടും അതേപോലെ തന്നെ എന്നോടും ചെയ്തത് അങ്ങനെയാണ് ഷോഭ ഇതെല്ലാം പറഞ്ഞ് ജൂനീസിന്റെ തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അഖിൽമാരാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കണം മറ്റൊരു ലക്ഷ്യത്തോടെ അങ്ങനെ ഷിജു ചേട്ടനോട് ജൂനീസ് വന്ന് പറയുകയാണ് അഖിലേട്ടൻ എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോവുക തന്നെ ചെയ്യും കാരണം അഖിലേട്ടൻ ശോഭയോടും അതേപോലെ തന്നെ റണീഷയോടും ഒക്കെ ഫിസിക്കൽ അസാൾട്ട് കാണിച്ചിട്ടുണ്ട് എന്നോടും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷിജു വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ ഒരേ ഒരു ഫിസിക്കൽ അസാൾട്ട് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് അതെന്ന് പറയുന്നത് സാഗർ അഖിൽ മരാറിൻ്റെ കഴുത്തിന് കയറി പിടിച്ചത് മാത്രമാണ് അല്ലാതെ നിങ്ങളെ കയ്യിൽ പിടിച്ചതും നിങ്ങളെ തള്ളിയതും ഒന്നും ഫിസിക്കൽ അല്ല എന്നും അഖിൽ മരാർ ചെയ്തത് തെറ്റല്ല അത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഷിജു ജുനേസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ശോഭയുടെ തന്ത്രങ്ങളൊന്നും വിജയിക്കുകയും ചെയ്തിട്ടില്ല ശോഭയുടെ കളിയെല്ലാം പൊളിച്ചടക്കി കൊടുക്കുകയാണ് ശരിക്കും ഷിജു ചെയ്തത് ശോഭ അഖിൽമാരാറിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ജുനേസിൻ്റെ തലയിൽ ഓരോന്ന് കയറ്റി വിട്ട് ഓരോ പ്രശ്നം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും അഖിൽമാരാറിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കണം എന്ന കൂടിയാണ് ജുനൈസിനെ ഷിജുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത് എന്നാൽ ഷിജു ഇതെല്ലാം വളരെ വ്യക്തമായി പൊളിച്ചടക്കി തന്നെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ജുനൈസ് ജുനൈസ് അഖിൽമാരാറിനെ തൊണ്ണൂറ് ദിവസം കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ ശോഭയും ജുനൈസും ഇപ്പോൾ ചങ്കായി നിൽക്കുന്നത്